നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ബിജു സാമ്രഹാം. ഞാൻ അബ്രാൻസ് ഇൻഫെർട്ടിറ്റി റിസർച്ച് ആൻഡ് ഗൈനക്സ് ആൻഡ് ഇൻഫെർട്ടിറ്റി സ്പെഷ്യലിസ്റ്റ് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് പ്രതിരോധ സംവിധാനം, വനിത ചികിത്സ, അതിൻ്റെ നൂതന ചികിത്സാ മാർഗ്ഗതയെ കുറിച്ചുമാണ്. പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് അതിൽ പറയും. എന്താണ് അത്? നമ്മുടെ ബോഡിക്ക് ഒരു ഫോറിൻ ബോഡി അഥവാ വൈറസ്, ബാക്ടീരിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ബോഡി തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അതിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെന്താണ് പ്രഗ്നൻസിയിലുള്ള ഇമ്പോർട്ടൻസ്? പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഭ്രൂണം മാതാവിൽ മാതാവിൻ്റെ യൂട്രസിൽ പെട്ടിപ്പിടിച്ച് വളർന്ന് വലുതാവും. ഈ ഭ്രൂണം എന്ന് പറയുന്നത് മാതാവിലാണ് വളരുന്നതെങ്കിലും ആ ഭ്രൂണം എന്ന് പറയുന്നത് പകുതി സ്ഥിതാവും പകുതി മാതാവുമാണ്. അപ്പോൾ മാതാവിൻ്റെ ബോഡിയിൽ ആ പെട്ടിപ്പിടിച്ച് വളരുന്ന ഭ്രൂണം മാതാവിൻ്റെ ബോഡി ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പം നാച്ചുറലി നമ്മൾ എന്നാണ് ചിന്തിക്കേണ്ടത്? മറ്റ് ഫോറിൻ ബോഡിയെ കണ്ടും അത് മാതാവിൻ്റെ ബോഡി റിജക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ബോഡിയിലുള്ള ചില സെൽസിൻ്റെ ഏകോപനമായ പ്രവർത്തനം മൂലം അത് അവിടെ വളരാൻ സഹായിക്കും. ചില സെൽസിൻ്റെ ഏകോപനമായ പ്രവർത്തനമാണ് പ്രഗ്നൻസിയെ വളരാൻ സഹായിക്കുന്നത്. ഈ സെൽസ് അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് ഒരു വീഡിയോ പറയാൻ കഴിയില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പ്രഗ്നൻസി പ്രഗ്നൻസ് വളരാൻ സഹായിക്കുന്ന സെൽസുകൾ, പ്രഗ്നൻസിയെ വളർത്താത്ത സെൽസുകൾ, അങ്ങനെ വളരെ ബ്രീഫായിട്ടാണ് കുറിച്ച് പറയാം. പ്രഗ്നൻസി വളരാൻ സഹായിക്കുന്ന സെൽസുകൾ ടി റെഗുലേറ്ററി സെൽസ്, മെയിൻലി സഹായിക്കുന്നത് ടി റെഗുലേറ്ററി സെൽസാണ്. പിന്നീട് ടി എച്ച് ടു സെൽസ്, ടി എച്ച് സെവൻ ഡി സെൽസ്, ഇതൊക്കെയാണ് പ്രഗ്നൻസി വളരാൻ സഹായിക്കുന്ന സെല്ലുകൾ. പ്രഗ്നൻസിയെ വളർത്താൻ സഹായിക്കാത്ത സെല്ലുകൾ എന്ന് പറയുന്നത് ടി എച്ച് വൺ സെൻസുകൾ, ടി എച്ച് സെവൻറ്റീൻ സെൻസുകൾ, എം കെ സെൻസുകൾ, ഇൻ്റർഫ്രോൺ ഗാമ സെൻസുകൾ എന്നിവ പ്രഗ്നൻസിയെ വളരാൻ സഹായിക്കില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നാച്ചുറൽ, അതായത് നമ്മൾ ഇത് നമ്മളിപ്പോൾ വന്യതാ ചികിത്സ, നമ്മൾ കൂടുതൽ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ വീഡിയോയുടെ അവസാനം മുതൽ വരുമ്പോൾ നമ്മൾ വന്യതാ ചികിത്സയിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. വന്യത ചികിത്സയ്ക്ക് മുന്നേ നാച്ചുറലി ഇത് എങ്ങനെയാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻസി ഇത് എന്താണ് ചെയ്തത്? ഈ ഭ്രൂണത്തെ മാറത്തോടെ ചെയ്തത് ഇമ്മ്യൂണോ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇമ്മ്യൂൺ സപ്രസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ മോഡുലേഷൻ ചെയ്ത് മാറത്തോടെ ചെയ്തത്. അത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പം പ്രഗ്നൻസിയിൽ നമുക്കറിയാത്തത് പോലെ ഹസ്ബൻഡിൻ്റെ സ്പേമിനും വൈഫിൻ്റെ എഗ്ഗിൽ നിന്ന് വരുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൾ എന്ന് പറഞ്ഞ സെൽസുകൾക്കും യൂട്രസിലെ സെൽസുകൾക്കും എല്ലാം വരുന്ന ട്രോളുകളുണ്ട്. സ്പേംസ്, സ്പേംസ് എന്താണ് ചെയ്യുന്നത്? സ്പേംസ് എന്ന് പറയുന്നത് സ്പേംസ് പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡിൻ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് ആ ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലം ഇമ്മ്യൂണോ മോഡുലേഷൻ നടക്കും. അതേപോലെ ഈ സെമിനകത്തുള്ള സെമിനൻ പ്ലാസ്മ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിനകത്തുള്ള സെമിനൻ പ്ലാസ്മ അതെന്ത് ചെയ്യുന്നു? ഈ ഡീ റെഗുലേറ്റർ സെൻസിൻ്റെ പ്രവർത്തനത്തെ പോകും. അതേപോലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൾ എന്ന് പറഞ്ഞ ഫോമൻ, ഈസ്ട്രജൻ എന്താണ് ചെയ്തത്? ഈസ്ട്രജൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ കെ സെൽസ് എന്ന് പറയുന്നത് പ്രഗ്നൻസിയെ വളരാൻ സഹായിക്കാത്ത സെൻസുകളാണ്. ഈസ്ട്രജൻ എൻ കെ സെൽസിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്നു. പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നു? പ്രൊജസ്ട്രോൺ ഡീ റെഗുലേറ്ററി സെൽസിൻ്റെ ആക്ടിവിറ്റി കൂട്ടി. ഈ ഫ്രോണ, ഈ ഭ്രൂണത്തിൽ നിന്ന് വരുന്ന ഒരു ഹോർമോണാണ് എച്ച് സി ജി. ഈ എച്ച് സി ജി ഈ ഇമ്മ്യൂണോ മോഡുലേഷൻ, ഇമ്മ്യൂണോ സപ്രഷൻ സഹായിച്ചു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താണ്? പ്രഗ്നൻസി എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത്? പ്രഗ്നൻസി നാച്ചുറലി, അതായത് ഇപ്പം നമ്മൾ വന്യത ചികിത്സയാണ് നമ്മുടെ ടോക്കിക്കെങ്കിൽ നാച്ചുറലി എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നമ്മുടെ സ്പേമിൻ്റെയും സെമിൻ്റെയും ഈസ്റ്റർ പ്രൊജസ്ട്രോണ, എംബ്രിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഏകോപനത്തെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വന്യത ചികിത്സയിലോട്ട് അല്ലെങ്കിൽ വന്യതയ്ക്ക് എങ്ങനെയാണ് ഇത് കാരണമാകുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വന്യതയിൽ എന്നാണ് ഇമ്പോർട്ടൻസ്? സാധാരണ ഗതിയിലിപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം വന്യത ചികിത്സയെക്കുറിച്ച് വന്യത ഒന്നെങ്കിൽ അവരുടെ അവരെ ഇൻഫർമേറ്റീവ് എടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇവർ അവരുടെ വീഡിയോ എടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മക്കളോ ആരെങ്കിലും എടുക്കുന്നവരായിരിക്കാം. അപ്പോൾ എന്താണ് ഈ പ്രതിരോധ സംവിധാനത്തിന് വന്യത ചികിത്സയിലുള്ള ഇമ്പോർട്ടൻസ്? അപ്പോൾ നിങ്ങളൊരു സാധാരണ ഇൻഫെർട്ടിലിറ്റി സെൻ്ററിലോട്ട് ചെയ്തത് ആദ്യം ഒന്നും ഈ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയെ ചെയ്യുന്നതാണ്. നമുക്ക് ഇൻഫെർട്ടിലിറ്റി ചികിത്സയ്ക്ക് വേണ്ടത് സ്പേർമ കെഗ് ട്യൂബ് യൂട്രസ് ഇതെല്ലാം നോർമലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. എന്താണ് പ്രതിരോധ സംവിധാനത്തിന് വന്യത ചികിത്സയിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഇതിനെ ഒരു ആദ്യ ചികിത്സയുടെ ആദ്യ പടിയിലൊന്നും നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യില്ല. പക്ഷേ വളരെ ചുരുക്കം ചില പേഷ്യൻസിന് വളരെ അൺഎക്സ്പ്ലെയിൻ ഇൻക്വയറി കിട്ടി, അല്ലെങ്കിൽ ഐ വി എഫ് മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ചെയ്തു, അവർക്ക് നല്ല എംബ്രിയോ കിട്ടി, നല്ല എംബ്രിയോ വെച്ച് അവർ യൂട്രസിനകത്ത് വെച്ചു, അവരുടെ യൂട്രസ് നല്ലതായിരുന്നു, അവരുടെ എൻഡോമെട്രിയ നല്ലതായിരുന്നു, ഇതെല്ലാം ചെയ്തു. ഡോക്ടർ അവർ നമ്മളോട് പറയുന്നത് ഡോക്ടർ എനിക്ക് നല്ല എംബ്രിയോ കിട്ടി, എനിക്ക് എൻ്റെ നല്ല എൻ്റെ ഡോക്ടർ എനിക്ക് ഒരുപാട് സമയമെടുത്ത് എന്നെ ചികിത്സിച്ച് എല്ലാം നോക്കിയിട്ട് ചെയ്തു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല,
എനിക്ക് മൂന്നും നാലും പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു നാലോ അഞ്ചോ വർഷമായിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നു. ഇങ്ങനെയുള്ള പേഷ്യൻസ്, അതായത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തും തന്നെ ഇമ്പ്രൂവ്സിലിറ്റി അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടോ അത് പ്രഗ്നൻസിയിലോട്ട് വരുന്നില്ല, അങ്ങനെയുള്ളവർക്കാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയും അതിനെക്കുറിച്ച് അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനത്തിലുള്ള വൈകല്യം കൊണ്ടാണോ നമുക്കൊരു പ്രഗ്നൻസി ലഭിക്കാത്തത് എന്ന് അവപ്പെട്ടത്. കാരണം ഒരു 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 വനിത നിങ്ങളൊരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലോട്ടോ ഒരു ഹോസ്പിറ്റലിലോട്ടോ ഇൻഫെർട്ടിലിറ്റി ഒരു സെൻറ്ററിലോട്ട് പോകുമ്പോൾ ഇത് ആദ്യത്തെ പടിയല്ല. ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടിയല്ല. നിങ്ങൾ അവിടെ ചെല്ലുന്നു, നിങ്ങൾക്കൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് മൂലം അല്ല ഐ വി സി നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ഈ ഇതിനെക്കുറിച്ച് അറിയുകയോ ചെയ്യുകയോ ഇതിനെക്കുറിച്ച് പഠിക്കുകയോ വേണം. പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു നിങ്ങൾ ചികിത്സ ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ എന്തെങ്കിലും അപാകത മൂലമാണ് നിങ്ങൾക്കൊരു പ്രഗ്നൻസി ലഭിക്കാത്തത് എന്ന് നിങ്ങൾ പരിശോധിക്കണം.